ഹായ്, ഞാൻ അനു, അനൂസ് ഫ്യൂഷൻ കിച്ചണിൽ നിന്ന്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെയും കുടുംബത്തിൻ്റെയും ചെറിയൊരു ഓണാഘോഷം ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നു. തിരുവോണത്തിന് മുന്നോടിയായി എല്ലാവർക്കും ഒരു ഉത്രാട പാച്ചിലുണ്ട്. ആ ഉത്രാട പാച്ചിലൊക്കെ കഴിഞ്ഞു വന്ന് എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഉത്രാടത്തിന് സന്ധ്യയ്ക്കൊരു വിളക്ക് കൊളുത്തും. അതാണ് ഉത്രാട വിളക്ക്. അപ്പോൾ എൻ്റെ ഉത്രാട വിളക്കാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ തിരുവോണത്തിന് ശേഷം മാത്രമേ ഈ വിളക്ക് അണയ്ക്കാറുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി അത്തപ്പൂക്കളം ഇടാനുള്ള പൂവൊക്കെ ഒന്ന് റെഡിയാക്കുക. കൊറോണ ടൈം ആയതുകൊണ്ട് ഇപ്പം പൂക്കളം പൂവൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കുറച്ച് പൂവൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചെറിയ ഒരു പൂക്കളം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടുള്ള പൂവൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി എടുക്കുക. എല്ലാം വൃത്തിയാക്കിയൊക്കെ വന്നപ്പോൾ തന്നെ ഇത്രയൊക്കെ ഉള്ളു പൂവ്. ഇതിനകത്ത് മുല്ലപ്പൂ താണ്ട മോള് ബുക്ക് ചെയ്തേക്കുക. അവൾക്ക് തലയിൽ വെക്കാനായിട്ട് മാല കെട്ടി കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ പൂജാമുറിയിലിരിക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അവർക്കൂടെ മാലയിട്ട് കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ അവർ പിണങ്ങും. അപ്പോൾ അവർക്കുള്ള മാല ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കി ഉള്ള പൂവൊക്കെ വെച്ച് നമുക്കൊരു ചെറിയൊരു അത്തപ്പൂക്കളം കൂടെ സെറ്റ് ചെയ്യാം. തിരുവോണ ദിവസം രാവിലെ തന്നെ ഇവർക്കെല്ലാവർക്കും മാലയൊക്കെ ഇട്ട് ഇരുത്തിയിട്ടുണ്ട്. വിളക്ക് നമ്മൾ പിന്നെ ഇന്നലെ സന്ധ്യയ്ക്ക് കത്തിച്ചു വെച്ചതാണല്ലോ, അത് അണയ്ക്കത്തില്ല. അപ്പോൾ ഇതിന് ഇന്നത്തെ ഇടവും കഴിഞ്ഞിട്ട് നമ്മൾ അണയ്ക്കത്തുള്ളൂ. ഇനി നമുക്ക് അത്തപ്പൂക്കളം ഇടാം. അങ്ങനെ ഞങ്ങളുടെ അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഉള്ള പൂക്കളൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ഒരു അത്തപ്പൂക്കളം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഞങ്ങൾ കുറച്ച് മൺചിരാതിനകത്ത് വിളക്കുമൊക്കെ കത്തിച്ചിട്ടുണ്ട്, നിലവിളക്കും കത്തിച്ച് വെച്ചിട്ടുണ്ട്. ദിവാലി അതിലും താണ്ട ഹായ് ഒക്കെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഹാപ്പി ഓണമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ആ പരിപാടി കഴിഞ്ഞു, ഇനി നമുക്ക് ഓണസദ്യയിലേക്ക് കടക്കാം. ഓണസദ്യയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതെല്ലാം ഒന്ന് ഇലയിലോട്ട് വിളമ്പാം. അപ്പോൾ ഇലയിട്ട് ഉപ്പേരി, ശർക്കര വരട്ടി, പഴം, പപ്പടം ഇത്രയും വെച്ചു. ഇനിയടുത്ത പച്ചടി, കിച്ചടി, ചേന ഉപ്പേരി, അവിയൽ, മത്തങ്ങ പയർ കൂട്ടുകറി, ക്യാബേജ് മെഴുക്ക് വരട്ടി, ഇഞ്ചിക്കറി, മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ, പൈനാപ്പിൾ പച്ചടി മറന്നു പോയി, അതും കൂടി പൈനാപ്പിൾ പച്ചടി. ഇനി സോയാബോളും പൊട്ടറ്റെല്ലാം കൂടിയിട്ടൊരു തീയൽ വെച്ചിരുന്നു, അതും കൂടി. അപ്പോൾ തൊടുകറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വെച്ചു കുറച്ച് ചോറ് വിളമ്പാം. കുറച്ച് പരിപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. പായസം വെച്ചില്ലല്ലോ, അപ്പോൾ അതും കൂടി. പാലട പായസം കേട്ടോ, നല്ല ടേസ്റ്റി പായസമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തെയാ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കറിയായിട്ട് ഇച്ചിരി സാമ്പാറും പുളിശ്ശേരിയും വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഓണം സദ്യ. അപ്പം ഇനി പരിപ്പിനകത്ത് നമ്മൾ നെയ്യ് ഒഴിച്ചില്ലല്ലോ, അപ്പോൾ ഇച്ചിരി നെയ്യ് കൂടെ ഒഴിച്ചേക്കാം. ബാക്കിയുള്ള ഇലയിൽ കൂടി വിളമ്പട്ടെ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലയിൽ പെട്ടെന്ന് വിളമ്പിയതാണ്. അപ്പം ഇതൊക്കെ കറക്റ്റ് ഓർഡറാണെന്നൊന്നും അറിയത്തില്ലേ, എൻ്റെ ഒരു ഇത് ഞാനങ്ങ് വിളമ്പിയെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതൊക്കെ ഒന്ന് വിളമ്പി ഇനി എല്ലാവരുടെ ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ ഞങ്ങളുടെ ഓണസദ്യയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പം നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നാലുപേരേ ഉള്ളൂ, വേറെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഈ ഓണത്തിന്. അപ്പോൾ ഞങ്ങൾ നാലുപേരോട് ചേർന്ന് കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. കലാപരിപാടികളുടെ കൂട്ടത്തിലേ കുറച്ച് ഓണത്തള്ളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം എല്ലാം കൂടെ ആകുമ്പോൾ ഇതങ്ങ് ലെങ്തി വീഡിയോ ആയിപ്പോവും. ലെങ്തി വീഡിയോ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ അപ്ലോഡ് ചെയ്യാനും പാടാ, അതുമല്ല പിന്നെ നിങ്ങൾക്ക് കാണുമ്പോഴും ഒരു ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട്. അങ്ങനെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നത്, വളരെ രസമായിരുന്നു.
ഞങ്ങൾ നാലുപേരെ ഉള്ളായിരുന്നെങ്കിലും വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. കുട്ടികളും ഞങ്ങൾ വലിയവരും എല്ലാവരും ഒരേപോലെ തന്നെ അത് എൻജോയ് ചെയ്തു. പിന്നെ ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളിലായിരുന്നു ഞങ്ങൾ കളിച്ചത്. അപ്പം അവിടെ ആയതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ടൊരു ഫ്രീഡം ഇല്ലല്ലോ ഓടുന്നതിനൊക്കെ. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നല്ല സൂപ്പറായിരുന്നു. വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറേ പോർഷൻസൊക്കെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാണ് ഇതിനകത്തോട്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് ഒരു കലമുടക്കൽ പരിപാടി കൂടി നടത്തിയിരുന്നു. അപ്പം അതും കൂടി ഞാൻ ഷെയർ ചെയ്യാം. കലമുടക്കലിന് ഞങ്ങൾ നാല് പേരും പങ്കെടുത്തു. അപ്പോൾ അതിൽ ഫസ്റ്റ് ചേട്ടായി ആയിരുന്നു വന്നത്. പക്ഷേ കലം കൊണ്ട് വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിച്ചങ്ങ് പൊട്ടിച്ച് തകർത്ത് കളയരുത്, പിന്നെ വന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തൊട്ടാൽ മതി എന്നൊക്കെയായിരുന്നു പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ എനിക്കും ചേട്ടായിക്കും മോനും അത് ഉടയ്ക്കാൻ പറ്റിയില്ല. കല ശരിക്കും ഉടച്ചത് ദിവാനിയായിരുന്നു. ദിവാനിയ വന്നപ്പം ആഞ്ഞൊരടിയും അടിച്ച് കല ഉടയുകയും ചെയ്ത് ഇങ്ങനായിരുന്നു. അതും വളരെ നല്ല രസമുള്ളൊരു കുറച്ച് മൊമെൻറ്റ്സ് തന്നെ ആയിരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ കൊച്ചു കുറച്ച് കുറച്ച് സന്തോഷങ്ങളെ ഉള്ളായിരുന്നെങ്കിലും വളരെ രസകരമായി നമ്മുടെ ഓണം കടന്നുപോയി. ശരിക്കും ഓണക്കോടി ഇല്ലാത്ത ഒരു ഓണവും, പിന്നെ കൊറോണ ആയത് കാരണം പുറത്തെങ്ങും പോകാതെ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടിയുള്ള ഒരു ഓണം. അതുപോലെ തന്നെ ആരും ഒരു ഗസ്റ്റായിട്ടും ഒന്നും ആരും ഇല്ലാതെ ഞങ്ങൾ നാലു പേരും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയ ഒരു ഓണമായിട്ടും, ഞങ്ങൾക്ക് വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള മൊമെൻസുകൾ കിട്ടി ഇങ്ങനെ കുറച്ച് കലാപരിപാടികളിലൂടെ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഒരു കോളേജ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഇന്നലകൾ. അപ്പം ഞങ്ങളുടെ ഇന്നലകളിൽ ഒരാഴ്ചയായിട്ട് അതിലൂടെയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. അതും വളരെ രസകരമായ കാര്യങ്ങളൊക്കെയാണ് അതിലൂടെയുള്ളത്. ഓരോ ദിവസവും ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലെല്ലാം ഞങ്ങൾ പങ്കെടുത്തു. അപ്പോൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് അതിലും ദിവ്യയും കൂടെ ഡാൻസൊക്കെ ചെയ്തായിരുന്നു. ഡാൻസൊന്നും ചെയ്യാൻ രണ്ടു പേർക്കും അറിയത്തില്ല, എങ്കിലും രണ്ടുപേരും അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ കൂടെ മാത്രം നമ്മൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയൊക്കെ രണ്ടുപേരും കളിക്കുകയൊക്കെ ചെയ്തു. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഓണസദ്യ, എല്ലാം എല്ലാത്തിൻ്റെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ എല്ലാം ഷെയർ ചെയ്തു. അങ്ങനെ ടോട്ടൽ പറയുകയാണെങ്കിൽ നമ്മൾ ഓണം നമ്മുടെ വീട്ടിനുള്ളിൽ നാല് ചുവരുകൾക്ക് ഉള്ളിൽ ഒതുങ്ങിക്കൂടി ഉള്ള ഒരു ചെറിയ ഓണം. പക്ഷേ ആ ചെറിയ ഓണത്തിന് വളരെ മധുരമുള്ളതായിരുന്നു, വളരെ മനോഹരമായിരുന്നു. നല്ല ഒരു സന്തോഷം നിറഞ്ഞ ഓണം തന്നെയാണെന്ന് തന്നെ പറയാം. നല്ലതായിട്ട് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. വളരെ ചെറിയ ഒരു ഓണാഘോഷം, അത് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവണം. നിങ്ങൾ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അറിയിക്കണം. അപ്പോൾ ഇനിയും ഞാൻ പുതിയ വീഡിയോസുമായി ഇതുപോലെ വീണ്ടും വരും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.